നമസ്കാരം. കേരളത്തിന്റെ ഉരുക്ക് വനിതയാണ് കെ കെ ശൈലജ എന്ന ആരോഗ്യമന്ത്രി. കോവിഡ് വൈറസിന് മുന്നിൽ ലോകം പകച്ചു നിന്നപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇപ്പോഴും യുദ്ധത്തിലാണ് ശൈലജ. ഇങ്ങനെയുള്ള ആരോഗ്യമന്ത്രിക്കാണ് കേരള ജനത ഏറ്റവും വലിയ ഭൂരിപക്ഷം സമ്മാനിച്ചത്. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനായ മന്ത്രി ഇ പി ജയരാജന്റെ ഭൂരിപക്ഷം മറികടന്ന് റെക്കോർഡ് ഭൂരിപക്ഷം നേടി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വിജയിച്ചിരിക്കുന്നു. 61,035 വോട്ടുകൾക്കാണ് ശൈലജ ഇവിടെ ജയിച്ചത്. കഴിഞ്ഞ തവണ 40,000+ ഭൂരിപക്ഷം നേടിയ മണ്ഡലത്തിലാണ് ശൈലജ ഇക്കുറി 20,000+ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയത്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും മാറിയാണ് ഇക്കുറി മന്ത്രി കെ കെ ശൈലജ സ്വന്തം ജന്മനാടായ മട്ടന്നൂരിൽ ജനവിധി തേടിയത്. മുന്നണി ധാരണ പ്രകാരം നേരത്തെ മത്സരിച്ച കൂത്തുപറമ്പ് മണ്ഡലം LJD സ്ഥാനാർത്ഥി കെ പി മോഹനന് വിട്ടു നൽകുകയായിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു തുടക്കം മുതൽ മട്ടന്നൂരിൽ LDFന്റെ പ്രചാരണം. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഉണ്ടായ വിവാദങ്ങൾക്ക് ശേഷം അവസാന ലാപ്പിലാണ് മണ്ഡലത്തിൽ UDFന്റെ പ്രചാരണം ശക്തമായത്. മട്ടന്നൂർ RSPക്ക് നൽകിയതിൽ കോൺഗ്രസിൽ അതൃപ്തി ഉണ്ടായിരുന്നു. ഇല്ലിക്കൽ അഗസ്തിയായിരുന്നു UDF സ്ഥാനാർത്ഥി. ബിജു എളക്കുഴിയായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് കേരള കോൺഗ്രസിലെ PJ ജോസഫ് ആയിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനാണ് ഭൂരിപക്ഷത്തിൽ തൊട്ടുപിന്നിലുണ്ടായിരുന്നത്. തൊടുപുഴ മണ്ഡലത്തിൽ ജോസഫ് 45,587 വോട്ടിനാണ് ജയിച്ചത്. മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് 43,381 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയരാജൻ വിജയം നേടിയത്. ഈ വിജയങ്ങളെല്ലാം മറികടന്നാണ് കെ കെ ശൈലജ വിജയിച്ച് കയറിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം അഭിമാനകരമെന്നാണ് മന്ത്രി കെ കെ ശൈലജ പ്രതികരിച്ചത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ എല്ലായ്പ്പോഴും വഞ്ചിക്കാൻ കഴിയില്ല എന്നതിന് തെളിവാണ് ഈ വിജയം. കരുത്തോടുകൂടിയാണ് പിണറായി വിജയൻ കേരളത്തെ നയിച്ചത് എന്നും ശൈലജ പ്രതികരിച്ചു. 100 സീറ്റ് ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. ജനങ്ങൾ LDFനൊപ്പമാണ് എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. LDFന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട്. അത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്ന് കരുത്തോടുകൂടിയാണ് പിണറായി നയിച്ചത് എന്നും കെ കെ ശൈലജ അഭിപ്രായപ്പെട്ടു. പല സർവേകളിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം പിണറായിക്ക് ശേഷം ഏറ്റവും വലിയ ജനപിന്തുണ ലഭിച്ചിരുന്ന നേതാവ് കെ കെ ശൈലജയാണ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു കെ കെ ശൈലജ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് കെ കെ ശൈലജ ഈ വലിയ അല്ലെങ്കിൽ മിന്നുന്ന വിജയം നേടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് 49,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അതേസമയം ഭരണ തുടർച്ച ഉറപ്പാക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ. സത്യപ്രതിജ്ഞ സംബന്ധിച്ച വിവരങ്ങളെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ UDF തകർന്നിരിക്കുകയാണ്. കേവലം 41 സീറ്റുകൾ മാത്രമാണ് UDFന് നേടാൻ സാധിച്ചത്. സിറ്റിംഗ് സീറ്റായ നിയമം BJPക്ക് നഷ്ടമാവുകയും ചെയ്തു. അതായത് കേരളത്തിലെ അക്കൗണ്ട് പൂട്ടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം.